ते सोप्राल आहे. ഇന്ന ദിവസം വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ചാനത്ത് പെയിന് ഒരു പോയിന്റ് ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വയോട്ടാ ഇന്ന് ഞങ്ങളുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേട്ടാ. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. പിന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോക്ക് പിടിച്ചു തരുന്നത് അവരാണ് കേട്ടാ. പിന്നെ അറിയാലോ മക്കൾക്ക് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത കാരണമാണ് നമ്മൾ അവരെ കാണിക്കാത്തത്. എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പിന്നെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടാ. അപ്പോൾ അമ്പലത്തിലത്തെ ആനയാണ് കുളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളത് കുറച്ച് നേരം നോക്കി നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആളുടെ കുളിയും കാര്യങ്ങളും കാണാനായിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് കുറച്ച് നേരം കാണാം, നമ്മുടെ വീഡിയോയിലേക്ക് അത് കുറച്ച് നേരം പകർത്താമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. നോക്കി നോക്കിയുള്ളൂ കേട്ടോ. ഒരു ഭയങ്കര രസമാണ് കാണാനായിട്ട്. കണ്ട നല്ല രസമുണ്ടായിരുന്നില്ല അവൻ്റെ കുളി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ഒരു വികൃതിയോട് കൂടിയുള്ള ഒരു കുളിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ ഒരു ആഴ്ചയായിട്ട് ഉത്സവമായിരുന്നു. 7ാമത്തെ ദിവസം ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ അന്ന്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ കുറച്ച് ഉത്സവമൊക്കെ കണ്ടു നിന്നു. പിന്നെ എൻ്റെ മാമൻ്റെ മകൻ്റെ വൈഫാണ് ഷെർലീച്ചിനെ കണ്ടു. അങ്ങനെ ഷെർലീച്ചി വെഡിങ് ആനിവേഴ്സറിയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് വിഷ് ചെയ്തു. അങ്ങനെ അവരോട് കുറച്ച് തന്നെ സംസാരിച്ചു. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബർമാരെ കണ്ടു, അവരോട് സംസാരിച്ചു. പിന്നെ ഉത്സവമൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടാ. ഒല്ലൂക്കര തിരുവണിക്കാവ് ക്ഷേത്രമാണ്. ഇവിടെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അത് മാത്രമല്ല മക്കളുടെ 2 പേരെ ചോറൂണും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ടുണ്ടെങ്കിൽ ആദ്യം വരാൻ ഇഷ്ടം ഇവിടെ ദേവി ക്ഷേത്രത്തിലാണ്. കാരണം ഒന്നാമത് നമ്മുടെ കല്യാണം നടന്നത് ഇവിടെയാണല്ലോ. അങ്ങനെ അമ്പലത്തിലേക്ക് വന്ന് തൊഴുത് വിചാരിച്ചതിനേക്കാളും നല്ലൊരു ദിവസം തന്നെയായിരുന്നു അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അവിടെ നേരെ നമ്മൾ വീട്ടിൽ പോരാണ് കേട്ടോ. ഞങ്ങളിത് അമ്പലത്തിൽ പോയി വീട്ടിലെത്തിയപ്പോ മക്കള് തന്നതാട്ടെ ഞങ്ങക്ക് ഈ ഗിഫ്റ്റ്. സൂപ്പറല്ലേ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമ്മളൊരു പായസമൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഇനി പായസമൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ 2ാമത്തെ ഒരു വിവാഹത്തിന്റെ കാര്യമൊക്കെ നമ്മള് തമ്പലയിൽ ഇട്ടുണ്ടായിരുന്നല്ലോ. ആ വിശേഷങ്ങളൊക്കെ എന്നിട്ട് പറയാട്ടാ. നമുക്കുണ്ടല്ലോ വെഡിങ് ആനിവേഴ്സറി വിഷയാനുണ്ട് കേട്ടാ. അപ്പൊ നവംബർ 10ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അനിതയ്ക്കും പ്രവീണും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനി നമുക്ക് ഹായ് പറയാനാണുള്ളത്. ആദ്യം ചേച്ചിക്ക് ഹായ് പറയാട്ടാ. ഉഷാദേവി ഹായ് ഉഷേച്ചി. ഇനി അനിയത്തിമാർക്കാണ് ഹായ് സൈറ, ഹായ് റനവ്. ഇനി നമ്മുടെ പായസം വയ്ക്കാൻ പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ മത്തങ്ങ പായസം ആയിട്ട് വെക്കുന്നത്. അപ്പൊ നോക്കി നമ്മള് മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ മത്തങ്ങ തന്നെ ആയ കാരണം എന്തായാലും 1 കിലോനേക്കാളും മുകളിലായിട്ട് ഉണ്ടാവും കേട്ടാ. അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാ ഇതേപോലത്തെ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടാ. നമുക്കിത് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മളത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സിൻ്റെ അടുത്തേക്ക് ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് അടച്ചു വയ്ക്കാം. ഫുൾ തീയില് 3 വിസില്. കാരണം നമുക്ക് മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ മത്തങ്ങ കൂടി ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഉണ്ടല്ലോ ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് നമ്മുടെ ഒരു പാത്രത്തെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനുണ്ടല്ലോ ഒരു 300 ഗ്രാം വെല്ലം ഇട്ടിട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ മത്തങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള മത്തങ്ങയൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ ചിലപ്പോൾ ഇതിന് കുറവ് വെല്ലിട്ടാൽ മതിയാവും. ഇത്തിരി മധുരം കുറവുള്ള മത്തങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ. പിന്നെ ഇതാ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഒപ്പം തന്നെ നമുക്കിതാ ഇപ്പുറത്ത് ഞാൻ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ഇതാ ചീനിച്ചട്ടി ചൂടായി വന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ അതെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നാളികേരം കുത്ത്, പിന്നെ അതേപോലെ ഇതാ അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി കേട്ടോ. ഇതൊക്കെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിതാ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുക്കർ 2 വിസിൽ വന്ന് പോയിട്ട് 1 വിസിലും കൂടി വരണം. അപ്പം നോക്കി നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിത് ആദ്യം നാളികേരം കൊത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊരു ചുവന്നൊരു കളർ കേട്ടോ, ഗോൾഡൻ കളറിലേക്ക് വരുന്ന ഒരു കളർ അത്രേ വേണ്ട. 3 വിസിൽ വന്നു. ഞാനിതാ കുക്കർ ഓഫ് ചെയ്ത് വെച്ചു കേട്ടാ. പിന്നെ വെല്ലം നമ്മുടെ ഇതാ അവിടെ ഇരുന്ന് ഉരുകണുണ്ട്. നാളികേരം നോക്കിയാൽ ഇതേപോലെ ഒരു കളറായി വന്നപ്പോൾ നമ്മളിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടാ. ഇതേ നെയ്യിൽ തന്നെ നമ്മളിതാ അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. നമ്മുടെ വെല്ലതാ ഉരുകിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഇതാ അണ്ടിപ്പരിപ്പ് നോക്കിയേ ഇതേപോലെ ഒരു കളറായി വന്നപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതാ ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരെ വേണ്ട കേട്ടോ. കണ്ട ഇതേപോലെ ഇതാ വീർത്ത് വരുന്നുണ്ട്. എല്ലാം അതൊന്ന് വീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കോരി മാറ്റാം കേട്ടോ പ്ലേറ്റിലേക്ക്. പെട്ടെന്ന് തന്നെ ആവട്ടെ ഉണക്കമുന്തിരി. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ മുന്തിരിയും കൂടി ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മത്തങ്ങ നന്നായി വേവണം. അപ്പോൾ 3 വിസിലടിച്ചാലും അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നാൽ മതി കേട്ടോ. നമ്മുടെ മത്തങ്ങയിൽ ഇതാ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. മത്തങ്ങ നന്നായി വെന്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിത് മത്തങ്ങ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പം ഇതേപോലെ കയ്യിലുകൊണ്ട് തന്നെ ആക്കണമെന്നൊന്നുമില്ല. ചൂടാറി കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ടാലും മതി. ഇപ്പം ഞാൻ കയ്യിലുകൊണ്ട് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു ഉരുളി നമുക്കിതാ അടപ്പത്ത് കയറ്റാം കേട്ടോ. ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ. ഉരുളി ഇതാ ചൂടായി വന്നു. നമ്മളിതാ ഇതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു 6 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതേപോലത്തെ ടീസ്പൂണുണ്ട്. അതിലേക്കുണ്ടല്ലോ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ മത്തങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും. നമുക്കിതാ തുടക്കൊന്ന് തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതാ നെയ്യിലൊന്ന് ഇട്ടിട്ട് നമ്മുടെ മത്തങ്ങ ഒന്ന് വിളയിച്ച് വെക്കണം കേട്ടോ നന്നായിട്ട്. ഇനി നമ്മളിതാ ഒന്ന് തീ കൂട്ടി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് തീ കുറവിലാണ് നമ്മളൊന്ന് ഇളക്കിയെടുത്തത് കേട്ടോ. തീ കൂട്ടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പം നോക്കിയാൽ നമ്മുടെ മത്തങ്ങതാ ഇതേപോലെ നമ്മൾ വിളയിച്ചെടുത്തിട്ടുണ്ട്. മത്തങ്ങയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇതാ വറ്റി കഴിഞ്ഞു കേട്ടാ. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഈ ശർക്കര പാനിയിൽ വെച്ച് ഈ മത്തങ്ങേനെ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, മത്തങ്ങ നമ്മുടെ വെള്ളത്തിലൊക്കെ കേടുന്നതാ നന്നായിട്ട് നമ്മൾ അതേ മുന്ന് ചെയ്തപ്പോലെ മുന്ന് നമ്മൾ മത്തങ്ങ നെയ്യിലാണല്ലോ വിളയിച്ചത്. പിന്നെ ഇതാ അതായി വന്നപ്പോൾ നമ്മുടെ ശർക്കരയിൽ ഇതാ ഇതേപോലെ നമ്മൾ വിളയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടല്ലോ നാളികേരം, 2 നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ 1-ാം പാല് ആദ്യം നീക്കി വെച്ചു. പിന്നെ 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് 12 ഗ്ലാസ് വെള്ളത്തിലാണ് ഇതിൽ നമുക്ക് കുറച്ചേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലും നമ്മളൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതാ നമ്മൾ കുറച്ചും കൂടി പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1 നുള്ളു കണ്ടത് എത്ര വെറുതെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണേ. ഇതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതാ നമ്മൾ പാലൊക്കെ ഒഴിച്ചിതാ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ ബാക്കിയുള്ള പാല് എല്ലാം കൂടി ഞാനത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടാ. ഇതാ ഇതിലിളക്കി നമുക്ക് ഒന്നും കൂടി ഒന്ന് കട്ടിയാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ ഒരു 1 ടീസ്പൂണ് ഏലക്കപ്പൊടി കേട്ടാ. ഇപ്പൊ നോക്കിയത് നമ്മള് 2-ാം പാലും 3-ാം പാലും ഒക്കെ ഒഴിച്ച് നോക്കിയ ഇതിട്ട് ഇതേപോലെ ഉണ്ടാ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതാ 1-ാം പാല് ഒഴിക്കണേ കേട്ടാ. 1-ാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇത് കത്തിക്കില്ല. അപ്പൊ തന്നെ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു. ഈ ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്, കാരണം അത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ടിയാവേ. അപ്പൊ ഈ അളവിൽ എടുത്താൽ മാത്രമാണ് നമുക്കത് ഇങ്ങനെ വലിച്ചു കുടിക്കാവുന്ന രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ച ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി അതേപോലെ തന്നെ നമ്മുടെ നാളികേരം കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടാ. അപ്പം ഞാൻ ഈ വട്ടം പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായട്ടിനെ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. രാവിലെ നേരത്തെ വെച്ചിട്ട് കുറച്ച് എന്താ പറയുക പാചകമൊക്കെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഇതവിടെ കൊണ്ടുപോകാൻ ഞാൻ ചെയ്യാം. മക്കള് ക്യാമറയുടെ പിന്നിലുണ്ട് കേട്ടാ. അവരുടെ ഇലകളാണ് ഇരിക്കുന്നത്. ചായേട്ടനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നോൺ വെജിനോട് ഇഷ്ടമാണെങ്കിലും ഇങ്ങനൊരു വിശേഷം വരുമ്പോ ഇങ്ങനെയുള്ളൊരു സദ്യ പോലെ കഴിക്കുന്നതാണ് ഇഷ്ടം. അവരൊക്കെ ഇരുന്നിട്ട് ചോറുവാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ടാണ്. രാവിലെ എനിക്കിട്ട് കുറച്ച് ഒരു 4-5 കറികളാണ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടാ. എനിക്ക് കുറെ കറികളൊക്കെ ഉണ്ടാക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാബേജ് തോരൻ ഉണ്ടാക്കി, പിന്നെ ഒരു വെള്ളിഷ്ടം ഉണ്ടാക്കി, പിന്നെ കാളെ ഞാൻ തലേ ദിവസം തന്നെ വെച്ച് വെച്ചു, പിന്നെ ഒരു പൈനാപ്പിൾ കറി ഉണ്ടാക്കി, പിന്നെ നമ്മുടെ പായസം, പിന്നെ നമ്മുടെ സാമ്പാർ, അച്ചാർ മുന്നേ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. അത്രേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ പപ്പടം കാച്ചി. മക്കളിലേക്ക് ഊണ് കഴിഞ്ഞ് എണീറ്റൂട്ടാ. പക്ഷെ ആയിട്ടും പായസത്തിന്റെ ടേസ്റ്റ് പറയാൻ വേണ്ടിട്ട് ഞാനേ പഴയ കാലഘട്ടത്തിൽ പോയി പപ്പടൊക്കെ പഠിച്ച് പായസം കഴിക്കാൻ ചെയ്യും. അപ്പൊ അങ്ങനെ പായസം പറയാൻ സൂപ്പറിനെ എല്ലാ പായസം കുമ്പളങ്ങിയായാലും ചെയ്യാം, ഇപ്പൊ നമ്മൾ മത്തങ്ങോട്ട് ചെയ്താൽ മതി, എല്ലാതും ചെയ്യാം, കാരറ്റോട്ട് ചെയ്യാം, എല്ലാ പായസം ഉണ്ടാവും. ഞങ്ങളൊക്കെ ഞാൻ കാരറ്റ് ഉണ്ടാവുന്ന സമയത്തൊക്കെ അത് ഉണ്ടാക്കട്ടാ. അപ്പൊ അങ്ങനെ കുറെ നാളെ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതേപോലെ ഇരുന്നിട്ട് ഓണം വിഷു ഇതേപോലെ ഒരാവശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കാറ്. ഇപ്പൊ മക്കള് എന്താ പറയാ, മൊത്താള് പാലക്കാടിന് ഷോപ്പ് നടച്ചു. അവൻ ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ അവന് വന്നേ പറ്റൂ. സർപ്രൈസ് ആയിട്ട് അവൻ രാവിലെ നേരത്തെ എത്തിച്ച്. പിന്നെ രണ്ടാമത്തെ ആള് പിന്നെ ഇന്നലെ തന്നെ എത്തിയിട്ടാ. കാരണം ഒരുമിച്ച് ഇപ്പോ ഇരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാലേ, ഇവരിപ്പോ പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഒക്കെ ആയിട്ട് പോയിട്ടുള്ള കാരണമാണ് ഈ ഒരുമിച്ചുള്ള ഇരിപ്പ് ഞങ്ങളുടെ കുറഞ്ഞിട്ടുള്ളത് തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം വരാൻ കാത്തിരിക്കും, എല്ലാവരും എത്തല്ലോ എന്ന്. അപ്പോ ഈ വട്ടം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, മൂത്താള് ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ട് വരുമ്പോ വരണെങ്കിലേ, പിന്നെ അവനത് അടച്ചിട്ട് അതിലെത്തി. അങ്ങനെ അവര് രണ്ടാമത്തെ ആളായാലും അതെ, ഞാൻ വരണ്ടെന്ന് പറഞ്ഞു, ക്ലാസ് കളഞ്ഞ് വരണ്ടാന്ന്. പക്ഷെ അവന് വന്നേ പറ്റൂ, അവൻ ഇന്നലെ തന്നെ എത്തിയത് കാരണം. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. മക്കള് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഞാനേ കുറച്ച് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുക. അപ്പൊ എന്തായാലും ഒരാഴ്ചക്ക് ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു 25 വർഷമായി എന്നൊക്കെ തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് സന്തോഷം മാത്രം. കാരണം ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്താ പറയാ, ഒരു പെണ്ണ് കാണാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ കല്യാണം കഴിച്ച് കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ആഗ്രഹങ്ങളൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്ന ഒന്ന് മാത്രമായിരുന്നു അപ്പോഴൂട്ടാ, കല്യാണം കഴിച്ചു കൊണ്ടുപോകണ ഒരാൾ എനിക്കൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവണ ഒരാളാവരുതെന്ന്. അതിൽ 100% ഭഗവാൻ എൻ്റെ കൂടെ ഇന്ന് വരെ ഈ നിമിഷം വരെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടൊരു മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മള്, പക്ഷെ നമ്മള് 8 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. 6 മാസം ഇങ്ങനെ അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം വെച്ചിട്ട് പോയി. അത് അച്ഛനെ പെണ്ണ് കാണാൻ വന്നിട്ട് ഭയങ്കര അന്വേഷണമായിരുന്നു. അച്ഛന് ഒത്തിരി പേരോട് അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ മാസങ്ങൾ കടന്നു പോകണത് അച്ഛൻ പോലും അറിയണുണ്ടായിരുന്നില്ല. പക്ഷെ ഷായന്റെ വീട്ടുകാർ എന്നിട്ട് അവസാനം ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഇന്നും കൂടി അവര് എന്താ ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ നാളെ വേറെ പെണ്ണ് കാണാൻ പോകുന്നു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ച് പറയണത്, ഞങ്ങളിതാ സമ്മതമാണെന്നുള്ള കാര്യമല്ലേ ഷേട്ടാ, ഇന്ന ദിവസം വരാന്ന് പറഞ്ഞിട്ട്. പിന്നെ മെയിനൊരു പോയിന്റ് ഉണ്ട്, അതായത് ഞങ്ങൾ രണ്ടുപേരും നാളെ ചേരില്ല. അതായത് ഹിന്ദുക്കൾക്ക് ഒരു ഇതുണ്ട് നാളെ ചേരാന്നുള്ളത്, നമ്മളെ ഞങ്ങളുടെ ഒരിക്കലും ചേരാത്ത നാളുകളാണ്. പിന്നെ ഞാനത് നമ്മളെ അച്ഛൻ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നമ്മളെ അച്ഛനോട് പറഞ്ഞു, ഞങ്ങള് എൻ്റെ നാളെ ഞാൻ ഇതിനെ കുറിച്ച് ചേർക്കണ വിധത്തിലൊന്ന് ചേർത്തിട്ടതാണ്. ആർക്കും അത് പ്രശ്നമല്ല, അതൊന്നും കാര്യങ്ങളെ കാര്യമില്ലാന്ന് പറഞ്ഞു. പിന്നെ കല്യാണം ഒക്കെ പറഞ്ഞിട്ട് പിന്നെ എൻഗേജ്മെന്റ് ഇവിടുത്തെ കഴിച്ചു അല്ലേ, 6 മാസം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞല്ലോ അച്ഛൻ അങ്ങനെ മറുപടി പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ എൻഗേജ്മെന്റ് കഴിച്ചു. പിന്നെ വീട്ടില് നമുക്ക് വലയിടുക എന്നുള്ള അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യണ സമയത്ത് ഷായട്ടനൊക്കെ ആ സമയത്ത് ഓണത്തിന് ടൂർ പോവാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛൻ അപ്പോഴും സമ്മതിച്ചില്ല, ടൂർ പോയി വന്നിട്ട് മതിന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെപ്റ്റംബർ 5-ാം തീയതി ആയിരുന്നു വീട്ടില് വലയിടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നത്. അവിടെ നമ്മുടെ നവംബർ 7-ാം തീയതി കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല, സന്തോഷം അല്ലേ. പിന്നെ ഞങ്ങളുടെ 5ാമത്തെ ഒരു വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞങ്ങൾ വീട് വെച്ച് താമസാക്കുന്നത്. ഇന്നിപ്പോൾ 25 വെഡിങ് ആനിവേഴ്സറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു വർക്ക് ഏരിയയുടെ ഒരു പണി നടക്കേണ്ടിയിരുന്നല്ലോ. ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു പണികൾ മാത്രമേ ഉള്ളൂ, പണികളേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനത് ഇന്ന് കാട്ടി തന്നേനെ. കാരണം നമ്മൾ വർക്ക് ഏരിയയിലായിരുന്നു, നമ്മുടെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അറിയാമല്ലോ നമ്മൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം അവിടെ ഹൈറ്റ് കൂട്ടേണ്ടി വന്ന കാരണം അടുപ്പൊക്കെ പൊളിക്കേണ്ടി വന്നു. അപ്പോൾ പാല് കാച്ചിട്ട് വേണം ഇനി അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് അവിടെ പാചകം ചെയ്യണ കാര്യങ്ങളൊക്കെ കാട്ടിയാണ്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പാചകം ചെയ്ത് കാണിക്കാണ്ടിരുന്നത്. നമ്മൾ മുകളിലാണ് നമ്മൾ അടുപ്പിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത്, ഗ്യാസ് മുകളിൽ കൊണ്ടുവച്ചിട്ടേ. പിന്നെ ഞങ്ങളൊരു ഓണത്തിന് രാമേശ്വരം പോയി. രാമേശ്വരം പോയപ്പോൾ വിചാരിച്ചു അവിടെ രണ്ടാമത് കല്യാണം കഴിക്കാൻ ഒരു തീരുമാനം. ശരിക്കും നമ്മുടെ ഒരു വിവാഹത്തിന് എങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നടത്തും അതേപോലെയുള്ള അതിനേക്കാൾ കൂടുതലായിരുന്നു അവിടെ. എന്താ പറയാ, എത്ര 4-5 പൂജാരിമാരെ തന്നെ ഇരിക്കും. എന്നിട്ടായിരുന്നു നമ്മള് ഇങ്ങനെ പ്രത്യേകതയായിരുന്നു, നമ്മളിങ്ങനെ വലടിപ്പിക്കും. അതായത് അതിനൊരു പ്രത്യേക ഒരു ഇതായിരുന്നു. അങ്ങനെ സദാ കല്യാണം കഴിയുന്ന പോലെ നമ്മളെ കഴിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരായിട്ട് ഞങ്ങൾ പോയത്. അത് നേരത്തെ പുലർച്ചെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് അവിടെ എന്താ പറയാ, അവിടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ച് പോയിട്ട് അവിടെ കുളിച്ച് പൊങ്ങാന്നുണ്ട് അല്ലേ. നമ്മുടെ ഡ്രസ്സിനോട് ചേർത്തി ഷായേട്ടൻ ഒരു തോർത്തും കൊണ്ട് എടുത്തിട്ടുണ്ടോ, അത് രണ്ടുപേരെയും ഇങ്ങനെ കൂട്ടിക്കെട്ടും. അങ്ങനെ ഒരുമിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി, കുറേ ഇറങ്ങണ കടലിലിട്ടാ. അങ്ങനെ അവിടുന്ന് മുങ്ങി വരാന്നുള്ള അതൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വിവാഹമായിരുന്നത്, ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിന്റെ ഫോട്ടോകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങള് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ പണിയാൻ വീണ്ടും മാലടിപ്പിക്കലും അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ട് അതൊക്കെ കാണിച്ചു തരുന്നത്. എനിക്ക് ഷായേട്ടനെ കിട്ടിയാലൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയൂ, എത്ര നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവാം, അതാണ് എനിക്ക് ഷായേട്ടനെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം. കാരണം ഒന്നിനും ഷായിട്ടൊരു ഗൗരവമായി കിടക്കില്ല. അത് നമ്മൾ പ്രശ്നങ്ങളാക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളാവാന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പോയപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു നല്ലൊരു സ്വഭാവം കൂടി ഷായേട്ടനെ കിട്ടി. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര 25 വർഷം ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് പോയി. ഇപ്പൊ 1-2 വർഷമായിട്ട് ഞങ്ങളെ എല്ലാവരും അറിയണ്ടല്ലോ, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും 1-2 വർഷമായിട്ട് ഞങ്ങൾ അറിയാം. ഇനി ഇവിടുന്ന് അങ്ങടെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കില്ല ഷായിട്ടാ. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ എപ്പോഴും എല്ലാവർക്കും അറിയാൻ പറ്റൂട്ടാ. ഇങ്ങനെ തന്നെ സന്തോഷത്തോടു കൂടി പോകാൻ പറ്റണേ തന്നെയാണ് ഇപ്പം പ്രാർത്ഥന. അങ്ങനെ പറ്റും, നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെയൊന്നൊരു ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. നന്നായിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ പഴയ കുറച്ച് അന്ന് പോയിട്ടുള്ള കുറച്ച് ഫോട്ടോകളൊക്കെ കാണിക്കാം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാം. അപ്പൊ ഞങ്ങള് രാമേശ്വരത്ത് പോയിട്ട് കല്യാണം കഴിച്ച അന്നത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടത്. 12 വർഷം മുന്നാണ് നമ്മള് അവിടെ പോയിട്ട് കല്യാണം കഴിച്ചത്. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ വലിയാരുടെ ഫാമിലി, അതേപോലെ തന്നെ പെങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ മൂന്നാമത്തെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ചേട്ടൻ്റെ മോൻ. എൻ്റെ മൂത്ത മോൻ്റെ ഒപ്പം തന്നെയാണ് അവൻ. പിന്നെ ഇത് അളിയൻ, ഇത് പെങ്ങള്, ഇത് അമ്മ, പിന്നെ ഇത് ഞാൻ, പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെ മോൻ, പിന്നെ ഷായേട്ടൻ, ഇത് മൂത്ത മോകൻ, പിന്നെ നമ്മുടെ കൺമണിക്കുട്ടിയുടെ അച്ഛനായിട്ടത് വലിയാട്ടൻ്റെ മോനാണ് ജിത്ത്, പിന്നെ വലിയേച്ചി, വലിയാട്ടൻ, ഇതേ കൺമണിക്കുട്ടിയുടെ അമ്മ കൃഷ്ണകാര. അപ്പൊ അങ്ങനെ അത്രയും പേര് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേ അളിയൻ ഞങ്ങൾക്ക് ഷെയ്ക്കേണ്ടത് എന്നതും അവരോരോ തമാശ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി ചിരിക്കുന്ന ഒരു ഭാഗമൊക്കെ കണ്ടത് ഇത്. പിന്നെ അളിയെ ഞങ്ങളെ കൊണ്ട് റൂമിലെത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് മാലടിപ്പിച്ചു. കാരണം നമ്മള് ഈ കല്യാണം നടത്തുന്ന സമയത്ത് അവിടെ നമ്മൾ ഞാൻ ഷൈഡിൽ മാത്രമാണ് അവിടേക്ക് കയറാൻ പാടുണ്ടായിരുന്നുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇതാ അങ്ങനെ ഫോട്ടോകളൊക്കെയാണ് ഇതിട്ടാ, ഷൈട്ടൊട്ടികളെ ഫോട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ കൂടി എടുത്തു വന്ന് ഒരുമിച്ച് നിർത്തിയിട്ട് അളിയെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോണത് നമ്മള് ധനുഷ്കോടി. ധനുഷ്കോടി പോയിട്ട് ഭയങ്കര കാറ്റായിരുന്നു, കടലാണല്ലോ, കടലും കാര്യം ഒപ്പാണ് അവിടെ. അപ്പൊ ഇതാ നിൽക്കുന്ന ഓരോ ഫോട്ടോകളൊക്കെയാണ് കേട്ടത്. പിന്നെ ഈ ഫോട്ടോകളൊക്കെ അതിലുള്ളത് തന്നെയാണ് എടുത്ത് ഞാൻ പറയണില്ല. അപ്പോൾ ഷൈൻ്റെ അമ്മേനെ കുറേ പേർക്ക് അറിയാൻ കാണുമ്പോൾ ഷൈൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അമ്മ പിന്നെന്താ ഇങ്ങനെ കുറേ പേജുകൾ ഇങ്ങനെ മറയ്ക്കാന്ന് മാത്രം കുട്ടികളൊക്കെ ആയിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ അങ്ങനെയുള്ള കുറേ ഫോട്ടോകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊടൈക്കനാൽ പോയി ആ വഴിക്ക്. ഇതൊക്കെ ഞങ്ങളുടെ ധനുഷ്കോടിയിൽ അവിടെ നിന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോകളാട്ടാ. ഇതൊക്കെ അങ്ങനെയുള്ള ഫോട്ടോകളാണ്. കുറെ ഫോട്ടോകൾ അന്ന് അങ്ങനെ എടുത്തു കൂട്ടിയിട്ടുണ്ട്. ഇതാ മക്കളെ കൊണ്ട് മക്കള് ക്ഷയിക്കേണ്ടത് എന്നതാ ഇതേ രണ്ടാമത്തെ ആളും മൂത്താളും കേട്ടാ. അവരിപ്പൊ പിന്നെ നിങ്ങൾക്ക് ആർക്കും അവര് മുഖം കാണിക്കണില്ലല്ലോ ക്യാമറയില്, പിന്നെ അത് കാണാനും പറ്റണില്ല. പിന്നെതാ ഞങ്ങൾ അതിന് ശേഷം കൊടൈക്കനാലിലെത്തി. ഞാൻ വെല്ലിയേച്ചി, അമ്മ, ഞാന്, പിന്നെ അതേപോലെ എന്താ എൻ്റെ മൂത്താള്, പിന്നെ അമ്മ, രണ്ടാമത്തെ ആള്, അങ്ങനെ കുറെ ഫോട്ടോകള്. പേടി അമ്മ നല്ല തണുപ്പാണല്ലോ കൊടൈക്കനാലില്, അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് തണുക്കണമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ നടത്തിയിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഷൈൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒന്ന് രണ്ടെണ്ണൊക്കെ നമ്മൾ അങ്ങനെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് അങ്ങനെ കുറെ ഫോട്ടോകൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫോട്ടോകളുണ്ട്. നമുക്കിങ്ങനെ ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ. ഫോട്ടോകളായിട്ട് ഞങ്ങൾ കൂടുതൽ സൂക്ഷിക്കാറ്. ഇത് ധനുഷ്കോടിയുടെ ട്രെയിൻ പോണ സമയത്ത് മാത്രമാണ് ഈ പാലം ഇങ്ങനെ കൂടുള്ളൊന്നുമില്ല ഷൈറ്റാ. അതൊരു ഫോട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും കൂടി നിന്നിട്ടുള്ള ആ ഒരു കടലിന്റെ ഭാഗത്തുള്ളൊരു ഫോട്ടോയൊക്കെയാണ് ഇട്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ ഓർമ്മകളും വിശേഷങ്ങളൊക്കെ. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം.